Hi dear students, welcome to the 11th part of our basic English class. നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ 11th ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സെന്റൻസുകളിൽ നാം സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള വാസ്, അതുപോലെ തന്നെ വെയർ എന്നീ വെർബുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പെയുള്ള കഴിഞ്ഞ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആം, ഈസ്, ആർ എന്നീ വെർബുകളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ ആണ് എന്നാണെങ്കിൽ അത്തരം സെന്റൻസുകളിൽ നാം ഉപയോഗിക്കുന്ന വെർബുകളാണ് ആം, ഈസ്, ആർ എന്നിവ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു സ്കൂളാണ്, ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്, അവർ ഞങ്ങളുടെ അധ്യാപകരാണ്, രാമു എന്റെ സുഹൃത്താണ്, ഇത് ഒരു കഥയാണ്. ഓക്കെ, ഈ ഒരു സെന്റൻസുകളെല്ലാം നോക്കാം. ഈ ഒരു സെന്റൻസുകളിലെല്ലാം അവസാനത്തിലായിട്ട് വന്നിട്ടുള്ളത് ആണ് എന്നാണ്. ഓക്കെ, ഇത്തരം സെന്റൻസുകളിൽ നാം ഉപയോഗിക്കുന്ന വെർബാണ് ആം, ഈസ്, ആർ എന്നിവ. അതായത് മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെന്റൻസിന്റെ അവസാനത്തിൽ ആണ് അതല്ലെങ്കിൽ ആകുന്നു എന്നാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ, അത്തരം സെന്റൻസുകളിൽ നാം ഉപയോഗിക്കുന്ന വെർബാണ് ആം, ഈസ്, ആർ എന്നിവ. ഏതൊക്കെ സന്ദർഭങ്ങളിലായിരിക്കും ആം ഉപയോഗിക്കുക, ദെൻ ഏതൊക്കെ സന്ദർഭങ്ങളിലായിരിക്കും ഈസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഏതൊക്കെ സന്ദർഭങ്ങളിലായിരിക്കും നാം ആർ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് വാസ്, അതുപോലെ തന്നെ വെയർ എന്നിവ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. വാസ് ദെൻ വെയർ, ഇതിന്റെ മീനിങ് എന്താണ്? ആയിരുന്നു. വാസ് അതുപോലെ തന്നെ വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെന്റൻസിന്റെ അവസാനത്തിൽ ആയിരുന്നു എന്നാണെങ്കിൽ അത്തരം സെന്റൻസുകളിലാണ് നാം വാസ് അതുപോലെ തന്നെ വെയർ എന്നിവ ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു, ഇത് എൻ്റെ സ്കൂളായിരുന്നു, അവർ അധ്യാപകരായിരുന്നു, രാമുവും റഹീമും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു, ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു, അവൻ്റെ അച്ഛൻ അമേരിക്കയിലായിരുന്നു, ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസുകൾ, മലയാളത്തിലുള്ള ഈ ഒരു സെൻറ്റൻസുകളിലെല്ലാം നോക്കുക, അവസാനത്തിൽ ഈ ഒരു സെൻറ്റൻസുകളിലെല്ലാം അവസാനത്തിൽ ആയിരുന്നു എന്നാണ് വന്നിട്ടുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിലാണ്, ഇത്തരം സെൻറ്റൻസുകളിലാണ് നാം വാസ് അതുപോലെ തന്നെ വെയർ എന്നിവ ഉപയോഗിക്കാറുള്ളത്. അതായത് മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ആയിരുന്നു എന്നാണെങ്കിൽ അത്തരം സെൻറ്റൻസുകളിൽ നാം ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്താണ് വാസ് അതുപോലെ തന്നെ വെയർ എന്നിവ ഉപയോഗിക്കാറുള്ളത്. വാസ് അതുപോലെ തന്നെ വെയർ എന്ന് വെച്ചാൽ ആയിരുന്നു. ഇനി ഏതൊക്കെ സെൻറ്റൻസുകളിലാണ് നാം വാസ് ഉപയോഗിക്കാറുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ സെൻറ്റൻസുകളിലാണ് നാം വെയർ ഉപയോഗിക്കാറുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് നാം എഴുതുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഒന്നാണ്, അതായത് സിംഗുലർ ആണ് എങ്കിൽ അത്തരം സെൻറ്റൻസുകളിലാണ് നാം വാസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നാം എഴുതുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് പ്ലൂരൽ, അതായത് ഒന്നിലധികമാണെങ്കിൽ അത്തരം സെൻറ്റൻസുകളിലാണ് നാം വെയർ ഉപയോഗിക്കുക. എന്താണ് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്നുള്ളത് നമുക്കറിയാം. അതായത് ആരെക്കുറിച്ചാണ് അതല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് നാം എഴുതുന്നത്, അതാണ് ആ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ്. നമുക്കറിയാം ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും മലയാളത്തിൽ നാം എഴുതുന്ന സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യം തന്നെയായിരിക്കും ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് അതിൻ്റെ സബ്ജക്റ്റായിട്ട് വരുന്നത്. ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളതും അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഇതിന് മുമ്പെയുള്ള ക്ലാസ്സിലൂടെ നാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ, അതായത് ഒന്നാണ് എങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കുന്ന വെർബാണ് വാസ്. അതുപോലെ തന്നെ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒന്നിലധികമാണെങ്കിൽ, അതായത് പ്ലൂരൽ ആണെങ്കിൽ, ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കുന്ന വെർബാണ് വെയർ എന്നത്.
ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഉദാഹരണങ്ങളിൽ ഓരോ സെൻറ്റൻസിലെയും സബ്ജക്റ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സെൻറ്റൻസിലെ വെർബും ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ആയിരുന്നു എന്നാണെങ്കിൽ അത്തരം സെൻറ്റൻസുകളിലാണ് നാം അത്തരം സെൻറ്റൻസുകളെ നാം ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് നാം ഉപയോഗിക്കുന്ന വേർബുകളാണ് വാസ്, അതുപോലെ തന്നെ വെയർ എന്നിവ. ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളിൽ നമുക്കറിയാം മലയാളത്തിലുള്ള ഓരോ സെൻറ്റൻസിലെയും അവസാനത്തിൽ ആയിരുന്നു എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു സെൻറ്റൻസുകളിൽ നാം ഉപയോഗിക്കുന്ന വേർബുകൾ ഒന്നുകിൽ വാസ് ആയിരിക്കും, അതല്ലെങ്കിൽ വെയർ ആയിരിക്കും. ഇനി എവിടെയായിരിക്കും നാം വാസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഏതൊക്കെ സെൻറ്റൻസുകളിലായിരിക്കും നാം വെയർ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കറിയാം ഓരോ സെൻറ്റൻസിലെയും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കുന്ന വേർബാണ് വാസ്. അതുപോലെ തന്നെ ആ ഒരു സെൻറ്റൻസിലെ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂരൽ, അതായത് ഒന്നിലധികമാണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കുന്ന വേർബാണ് വെയർ എന്നത്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓരോ സെൻറ്റൻസുകളിലെയും സബ്ജക്റ്റ് ഏതാണ് എന്നുള്ളതും ആ ഒരു സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സെൻറ്റൻസിലെ വേർബ് ഏതാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? ഞാൻ, അതായത് ഐ. നമുക്കറിയാം ഐ എന്നാൽ ഒരാളാണ്, സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റൻസിലെ വേർബാണ് വാസ്. ദെൻ സെക്കൻഡ് സെൻറ്റൻസ്, ഇത് എൻ്റെ സ്കൂളായിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? ഇത്, അതായത് ഇംഗ്ലീഷിൽ ഇറ്റ്. നമുക്കറിയാം ഇത് സിംഗുലറാണ്, അതായത് സിംഗുലർ എന്നാൽ ഒന്നാണ്. ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കുന്ന വേർബ് വാസ് എന്നതാണ്. ദെൻ തേർഡ് സെൻറ്റൻസ്, അവർ അധ്യാപകരായിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? അവർ. അവർ എന്നാൽ ഇംഗ്ലീഷിൽ ദേ, അതായത് ഒന്നിലധികമാണ്. ഓക്കെ, പ്ലൂരലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സബ്ജക്റ്റ് പ്ലൂരലാണെങ്കിൽ, ഒന്നിലധികം ഉണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കുന്ന വേർബാണ് വെയർ. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, രാമുവും റഹീമും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? രാമുവും റഹീമും. രാമു ആൻഡ് റഹീം. രാമു ആൻഡ് റഹീം, രാമുവും റഹീമും നമുക്കറിയാം ഒന്നിലധികം, അതായത് പ്ലൂരലാണ്. സബ്ജക്റ്റ് ഇവിടെ പ്ലൂരലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വെയർ. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? ഞങ്ങൾ. ഞങ്ങൾ എന്നാൽ ഇംഗ്ലീഷിൽ വി. നമുക്കറിയാം ഞങ്ങൾ എന്നാൽ ഒന്നിലധികം ആളുകളാണ്. അതുകൊണ്ട് തന്നെ പ്ലൂരലാണ്. അതായത് നമുക്കറിയാം സബ്ജക്റ്റ് പ്ലൂരലാണ് എങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വെയർ. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, അവൻ്റെ അച്ഛൻ അമേരിക്കയിൽ ആയിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? അവൻ്റെ അച്ഛൻ. ഓക്കെ, അവൻ്റെ അച്ഛൻ എന്നുള്ളത് നമുക്കറിയാം സിംഗുലർ, അതായത് ഒരാളാണ്. അവൻ്റെ അച്ഛൻ എന്നുള്ളത് ഒരാളാണ്. ഓക്കെ, അവൻ എന്നുള്ളതും അച്ഛൻ എന്നുള്ളതും എല്ലാം ഉദ്ദേശിക്കുന്നത് അവൻ്റെ അച്ഛൻ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് സിംഗുലറാണ്. അവൻ്റെ അച്ഛൻ എന്നാൽ സിംഗുലർ, ഒരാളാണ്. അതായത് ഇംഗ്ലീഷിൽ നമുക്ക് പറയാം ഹിസ് ഫാദർ. ഓക്കെ, നമുക്കറിയാം ആ ഒരു സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വാസ്. ദെൻ ലാസ്റ്റ് സെൻറ്റൻസ്, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. നമുക്കറിയാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്നത് ഒരാളാണ്. ഓക്കെ, അതായത് സിംഗുലറാണ്. നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലറാണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വാസ്. അപ്പോൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വാസ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇവിടെ തന്നിട്ടുള്ള ഓരോ സെൻറ്റൻസുകളിലെയും സബ്ജക്റ്റും ദെൻ ആ ഒരു സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സെൻറ്റൻസിലെ വേർബ് ഏതാണ് എന്നുള്ളതും നമുക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നാം ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ഫോർമുല എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് സബ്ജക്റ്റ് പ്ലസ് വേർബ്. അപ്പോൾ ഇംഗ്ലീഷിൽ നാം ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ സബ്ജക്റ്റ് എഴുതുക, ദെൻ രണ്ടാമതായിട്ട് വേർബ് എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഉദാഹരണങ്ങളിലെയും ഓരോ സെൻറ്റൻസുകളിലെയും സബ്ജക്റ്റ് ഏതാണ് എന്നുള്ളതും ആ ഒരു സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സെൻറ്റൻസിലെ വേർബ് ഏതാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ഈ ഒരു സെൻറ്റൻസിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഓക്കെ, നമുക്കറിയാം നാം ഒരു ഇംഗ്ലീഷിൽ നാം ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ സബ്ജക്റ്റാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? ഞാൻ.
ഐ ദെൻ സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് എഴുതേണ്ടത് വെർബാണ്. ഓക്കെ, ഏതാണ് ഇവിടെ വെർബായിട്ട് വരുന്നത്? നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ വെർബായിട്ട് വരുന്നത് വാസ്, ഐ വാസ്. ദെൻ ഒരു വിദ്യാർത്ഥി, എ സ്റ്റുഡൻറ്റ്, ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, ഇത് എൻ്റെ സ്കൂളായിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? ഇത്, ഇറ്റ്. ദെൻ സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നാം ഇംഗ്ലീഷിൽ എഴുതേണ്ടത് വേർബാണ്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ വേർബ് ഏതാണ്? സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർബായിട്ട് വരുന്നത് വാസ്, ഇറ്റ് വാസ്. ദെൻ എൻ്റെ സ്കൂൾ, മൈ സ്കൂൾ, ഇറ്റ് വാസ് മൈ സ്കൂൾ, ഇത് എൻ്റെ സ്കൂളായിരുന്നു. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, അവർ അധ്യാപകരായിരുന്നു. ഓക്കെ, നമുക്കറിയാം ഇംഗ്ലീഷിൽ നാം ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ സബ്ജക്റ്റാണ് എഴുതേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? അവർ. ദെൻ അടുത്തതായിട്ട് വെർബാണ് എഴുതേണ്ടത്. ഈ ഒരു സെൻറ്റൻസിലെ വെർബ് ഏതാണ്? വെയർ. കാരണം നമുക്കറിയാം സബ്ജക്റ്റ് ഒന്നിലധികം ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വെർബാണ് വെയർ. അപ്പോൾ ദേ വെയർ. ദെൻ അധ്യാപകർ, ടീച്ചേഴ്സ്, ദേ വെയർ ടീച്ചേഴ്സ്, അവർ അധ്യാപകരായിരുന്നു. ദെൻ ഫോർത്ത് സെൻറ്റൻസ്, രാമുവും റഹീമും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഓക്കെ, ആദ്യം തന്നെ നാം എഴുതേണ്ടത് സബ്ജക്റ്റാണ്. ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? രാമുവും റഹീമും, രാമു ആൻഡ് റഹീം. ദെൻ നമുക്കറിയാം സബ്ജക്റ്റ് പ്ലൂരൽ, അതായത് ഒന്നിലധികമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഉപയോഗിക്കേണ്ട വേർബാണ് വെയർ. സബ്ജക്റ്റ് ഒന്നിലധികമായതുകൊണ്ട് തന്നെ ഇവിടെ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വെയർ. രാമുവും റഹീമും, രാമു ആൻഡ് റഹീം വെയർ എൻ്റെ സുഹൃത്തുക്കൾ, മൈ ഫ്രണ്ട്സ്. രാമു ആൻഡ് റഹീം വെയർ മൈ ഫ്രണ്ട്സ്. രാമുവും റഹീമും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? ഞങ്ങൾ, വി. ദെൻ സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഇംഗ്ലീഷിൽ എഴുതേണ്ടത് വേർബാണ്. ഓക്കെ, ഞങ്ങൾ എന്നുള്ളത് നമുക്കറിയാം ഒന്നിലധികമാണ്, അതുകൊണ്ട് തന്നെ പ്ലൂരലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വെയർ, വി വെയർ. ദെൻ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്, വി വെയർ സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. ദെൻ സിക്സ് സെൻറ്റൻസ്, അവൻ്റെ അച്ഛൻ അമേരിക്കയിൽ ആയിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? അവൻ്റെ അച്ഛൻ, ഹിസ് ഫാദർ. നമുക്കറിയാം അവൻ്റെ അച്ഛൻ എന്നുള്ളത് ഒരാളാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു സെൻറ്റൻസിലെ വേർബാണ് വാസ്, ഹിസ് ഫാദർ വാസ്. അമേരിക്കയിൽ ആയിരുന്നു, അമേരിക്കയിൽ, ഇൻ അമേരിക്ക. ഹിസ് ഫാദർ വാസ് ഇൻ അമേരിക്ക, അവൻ്റെ അച്ഛൻ അമേരിക്കയിൽ ആയിരുന്നു. ദ ലാസ്റ്റ് സെൻറ്റൻസ്, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ദെൻ നമുക്കറിയാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരാളാണ്, സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വാസ്. അപ്പോൾ ആദ്യ സബ്ജക്റ്റ് എഴുതുക ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ദെൻ വേർബ് വാസ്, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വാസ് ഇന്ത്യയുടെ പ്രസിഡൻറ്റ്, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വാസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള മലയാളം സെൻറ്റൻസുകളെ ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ആയിരുന്നു എന്നാണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട വേർബുകളാണ് വാസ്, അതുപോലെ തന്നെ വെയർ എന്നിവ. നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ഒന്നാണ് എങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വാസ്. അതുപോലെ തന്നെ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒന്നിലധികം, അതായത് പ്ലൂരൽ ആണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വെയർ. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇംഗ്ലീഷിൽ നാം ഒരു സെൻറ്റൻസ് എഴുതുന്നതിൻ്റെ ഫോർമാറ്റാണ് സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്നുള്ളത്. അതായത് ആദ്യം സബ്ജക്റ്റ് എഴുതുക, പിന്നീട് വേർബ് എഴുതുക. സബ്ജക്റ്റും അതിനുശേഷം നിർബന്ധമായിട്ടും നാം വേർബ് എഴുതുക. അതിനുശേഷം മാത്രമായിരിക്കണം ആ ഒരു സെൻറ്റൻസിലെ മറ്റുള്ള കാര്യങ്ങൾ നാം എഴുതേണ്ടത്. അതായത് ആദ്യം സബ്ജക്റ്റ് എഴുതുക, പിന്നീട് വേർബ് എഴുതുക, ദെൻ അതിനുശേഷം ആ ഒരു സെൻറ്റൻസിലെ മറ്റുള്ള കാര്യങ്ങൾ നാം എഴുതുക.
ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ഓരോ പ്രോനൗണുകളും ആ ഒരു പ്രോനൗണിൻ്റെ കൂടെ വരുന്ന വേർബുകളും ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇംഗ്ലീഷിലെ പ്രോനൗണുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഐ ഞാൻ, വി ഞങ്ങൾ, യു നീ, അതുപോലെ തന്നെ നിങ്ങൾ, ദെൻ ഹി അവൻ, ഷീ അവൾ, ഇറ്റ് ഇത് അതല്ലെങ്കിൽ അത്, ദെൻ ദേ അവർ. ഇനി നമുക്ക് ഈ ഓരോ പ്രോനൗണുകളുടെയും കൂടെ വരുന്ന വേർബുകൾ, അതായത് വേഴ്സ് അതല്ലെങ്കിൽ വേർ, ഇവയിൽ ഏതാണ് വരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഐ, നമുക്കറിയാം ഐ എന്നാൽ ഞാൻ, സിംഗുലർ അതായത് ഒന്നാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ കൂടെ വരുന്ന വേർബാണ് വേഴ്സ്. ദെൻ നെക്സ്റ്റ് വി ഞങ്ങൾ, നമുക്കറിയാം ഞങ്ങൾ എന്നാൽ ഒന്നിലധികം, പ്ലൂരലാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ കൂടെ വരുന്ന വേർബാണ് വേർ. ദെൻ നെക്സ്റ്റ് യു, യു എന്നാൽ നീ, അതുപോലെ തന്നെ നിങ്ങൾ. നമുക്കറിയാം യു എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ എപ്പോഴും പ്ലൂരൽ അതായത് ഒന്നിലധികമായിട്ടാണ് പരിഗണിക്കുന്നത്. അത് ഒരാളാണെങ്കിലും ഒന്നിലധികം ആളുകളാണെങ്കിലും ഇംഗ്ലീഷിൽ നാം യു എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ യു എന്നതിനെ എപ്പോഴും ഇംഗ്ലീഷിൽ നാം ഒന്നിലധികമായിട്ടാണ് പരിഗണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒന്നിലധികമാണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നതാണ് വേർ. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക, യു എന്നാൽ നീ എന്നുള്ള മീനിങ് ഉണ്ട്, നിങ്ങൾ എന്നുള്ള മീനിങ് ഉണ്ട്. ദെൻ യു എവിടെ വരികയാണെങ്കിലും അത് പ്ലൂരലായിട്ടാണ് പരിഗണിക്കുന്നത്, അതായത് ഒന്നിലധികമായിട്ടാണ് പരിഗണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ കൂടെ യു എന്നതിൻ്റെ കൂടെ വരുന്ന വേർബാണ് വേർ. അപ്പോൾ യു ഒരാളാണെങ്കിലും ഒന്നിലധികം ആളുകളുണ്ടെങ്കിലും നീ എന്നാണെങ്കിലും നിങ്ങൾ എന്നുള്ളതാണെങ്കിലും അതിൻ്റെ കൂടെ വരുന്ന വേർബാണ് വേർ. ദെൻ ഇതൊരു എക്സെപ്ഷൻ കേസാണ് മനസ്സിലാക്കുക, അതായത് യു എന്നതിൻ്റെ കൂടെ വേർ എന്നേ വരികയുള്ളൂ. ദെൻ നെക്സ്റ്റ് ഹി, നമുക്കറിയാം ഹി എന്നാൽ അവൻ, നമുക്കറിയാം ഒരാളാണ്, സിംഗുലറാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ കൂടെ വരുന്ന വേർബാണ് വാസ്. ദെൻ നെക്സ്റ്റ് ഷീ, ഷീ എന്നാൽ അവൾ, നമുക്കറിയാം ഷീ എന്നത് ഒരാളാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ കൂടെ വരുന്ന വേർബാണ് വാസ്. ദെൻ ഇറ്റ്, ഇറ്റ് എന്നാൽ ഇത് അതല്ലെങ്കിൽ അത്, നമുക്കറിയാം ഇതൊരു സിംഗുലറാണ് ഒന്നാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ കൂടെ വരുന്ന വേർബാണ് വാസ്. ദെൻ ലാസ്റ്റ് വൺ ദേ, ദേ എന്നാൽ അവർ അതല്ലെങ്കിൽ അവ, നമുക്കറിയാം ഇത് ഒന്നിലധികമാണ് പ്ലൂരലാണ്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൻ്റെ കൂടെ വരുന്ന വേർബാണ് വേർ. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതായത് മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ആയിരുന്നു എന്നാണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട രണ്ട് വേർബുകളാണ് വാസ് അതല്ലെങ്കിൽ വേർ. ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ, സിംഗുലർ ആണ് എങ്കിൽ അവിടെ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വാസ്. അതുപോലെ തന്നെ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒന്നിലധികം പ്ലൂരലാണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട വേർബാണ് വേർ. ഇവിടെ ഒരു എക്സെപ്ഷൻ കേസായിട്ട് വരുന്നത് യു എന്നുള്ളതാണ്. നമുക്കറിയാം യു എന്നതിൻ്റെ മീനിങ് ആണ് നീ എന്നുള്ള മീനിങ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എന്നുള്ള മീനിങ് ഉണ്ട്. പക്ഷേ യു എന്നത് ഇംഗ്ലീഷിൽ എപ്പോഴും ഒന്നിലധികം പ്ലൂരലായിട്ടാണ് പരിഗണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ യു എന്നതിൻ്റെ കൂടെ വേർ എന്നേ വരികയുള്ളൂ. അത് നീ എന്നാണെങ്കിലും നിങ്ങൾ എന്നുള്ള മീനിങ് വരികയാണെങ്കിലും യു എന്നതിൻ്റെ കൂടെ വേർ എന്നേ വരികയുള്ളൂ. നമുക്ക് അത് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നീ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? നീ, അതായത് യു. അപ്പോൾ സബ്ജക്റ്റായിട്ട് യു. ദെൻ വെർബ് അതാണ്, നമുക്കറിയാം യു സബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന വെർബ് വേർ ആയിരിക്കും. അത് ഒരാളാണെങ്കിലും ഒന്നിലധികം ആളുകളുണ്ടെങ്കിലും. അപ്പോൾ യു വെയർ, യു വെയർ എ സ്റ്റുഡൻറ്റ്, നീ ഒരു വിദ്യാർത്ഥി ആയിരുന്നു. ദെൻ മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ വിദ്യാർത്ഥികൾ ആയിരുന്നു. ഓക്കെ, ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? നിങ്ങൾ. നിങ്ങൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? യു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്കറിയാം യു എന്നതിൻ്റെ കൂടെ ഒരാളാണെങ്കിലും ഒന്നിലധികം ആളുകളുണ്ടെങ്കിലും എന്താണ് സബ്ജക്റ്റ്? വെർബായിട്ട് വരിക, വെയർ. അപ്പോൾ യു വെയർ, യു വെയർ സ്റ്റുഡൻസ്, നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ യു എന്ന വേർഡിന് നീ എന്നുള്ള മീനിങ്ങുമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എന്നുള്ള മീനിങ്ങുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യു എന്ന വേർഡിൻ്റെ കൂടെ വരുന്ന വേർബ് വേർ ആയിരിക്കും. അത് ഒരാളാണെങ്കിലും ഒന്നിലധികം ആളുകളുണ്ടെങ്കിലും നീ എന്ന് വന്നാലും നിങ്ങൾ എന്ന് വന്നാലും യു എന്നതിൻ്റെ കൂടെ വേർ എന്നായിരിക്കും വരിക. അതായത് ഇംഗ്ലീഷിൽ യു എന്ന വേർഡിനെ എപ്പോഴും പ്ലൂരലായിട്ടായിരിക്കും പരിഗണിക്കുന്നത്. അത് ഒരാളാണെങ്കിലും ഒന്നിലധികം ആളുകളുണ്ടെങ്കിലും നീ എന്ന് വരികയാണെങ്കിലും നിങ്ങൾ എന്ന് വരികയാണെങ്കിലും യു എന്നത് എപ്പോഴും ഇംഗ്ലീഷിൽ പ്ലൂരലായിട്ടാണ്, അതായത് ഒന്നിലധികമായിട്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പരിഗണിക്കുന്നത്.
ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഈ ഓരോ പ്രോനൗണുകൾ വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഐ വാസ് എ സ്റ്റുഡൻറ്. ദെൻ ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. വി വെയർ സ്റ്റുഡൻസ്. ദെൻ നീ ഒരു വിദ്യാർത്ഥിയായിരുന്നു. യു വെയർ എ സ്റ്റുഡൻറ്. നെക്സ്റ്റ് നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്നു. യു വെയർ സ്റ്റുഡൻസ്. ദെൻ അവൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഹി വാസ് എ സ്റ്റുഡൻറ്. ദെൻ അവൾ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഷി വാസ് എ സ്റ്റുഡൻറ്. ദെൻ ഇത് എൻ്റെ വീടായിരുന്നു. ഇറ്റ് വാസ് മൈ ഹൗസ്. ദെൻ അവർ വിദ്യാർത്ഥികളായിരുന്നു. ദേ വെയർ സ്റ്റുഡൻസ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെയും ഇതിനു മുമ്പെയുള്ള നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെയും വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ആണ് എന്ന് വരികയാണെങ്കിൽ, അങ്ങനെയുള്ള സെൻറ്റൻസുകൾ നാം ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസുകളിൽ നാം ഉപയോഗിക്കുന്ന വേർബുകളാണ് ആം, ഈസ്, ആർ എന്നിവ. അതുപോലെ തന്നെ മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ആയിരുന്നു എന്നാണെങ്കിൽ, അത്തരം സെൻറ്റൻസുകളെ നാം ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസുകളിൽ നാം ഉപയോഗിക്കുന്ന വേർബുകളാണ് വാസ്, അതുപോലെ തന്നെ വെയർ എന്നിവ. സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ ആ ഒരു സെൻറ്റൻസിന് നാം ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് പ്രസൻറ്റ് ടെൻസിൽ ആ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ ഈസും അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ ആ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ വാസും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂരൽ, അതായത് ഒന്നിലധികമാണെങ്കിൽ ആ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ നാം ഉപയോഗിക്കുന്ന വേർബാണ് ആർ. അതുപോലെ തന്നെ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കുന്ന വേർബാണ് വെയർ. ഇവിടെ എക്സെപ്ഷൻ കേസായിട്ട് വരുന്നത് പ്രസൻറ്റ് ടെൻസിൽ ഐൻ്റെ കൂടെ ആം ആയിരിക്കും വരിക. അതുപോലെ തന്നെ യു എന്ന പ്രൊനൗണിനെ ഇംഗ്ലീഷിൽ എപ്പോഴും ഒന്നിലധികമായിട്ടാണ് പരിഗണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ യു എന്നതിൻ്റെ കൂടെ ആർ അതുപോലെ തന്നെ വെയർ എന്നിവയായിരിക്കും വരിക. അതായത് യു എന്നതിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസിൽ ആറും അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ വെയറും ആയിരിക്കും വരിക. അത് ഒരാളാണെങ്കിലും ഒന്നിലധികം ആളുകളാണെങ്കിലും യു എന്നതിൻ്റെ കൂടെ ആറും അതുപോലെ തന്നെ വെയറും ആയിരിക്കും വരിക. ദെൻ ഇവിടെ നമുക്ക് ഒരു പക്ഷേ സംശയം ഉണ്ടായേക്കാം പ്രസൻറ്റ് ടെൻസ് അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ് എന്താണ് എന്നുള്ളത്. പ്രസൻറ്റ് ടെൻസ് എന്നാൽ ഇപ്പോഴുള്ള കാര്യങ്ങളെയാണ് നാം പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ് എന്നാൽ കഴിഞ്ഞു പോയ കാലത്തെ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നതിനെയാണ് നാം പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ മലയാളത്തിലുള്ള ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ആണ് എന്നാണെങ്കിൽ, അതായത് ഇതൊരു വീടാണ്, അവൻ ഒരു വിദ്യാർത്ഥിയാണ് തുടങ്ങിയ സെൻറ്റൻസുകൾ പ്രസൻറ്റ് ടെൻസും, ദെൻ മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ആയിരുന്നു എന്നാണെങ്കിൽ, അതായത് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു, ഇത് എൻ്റെ വീടായിരുന്നു തുടങ്ങിയ സെൻറ്റൻസുകളിൻ്റെ അവസാനത്തിൽ നമുക്കറിയാം ആയിരുന്നു എന്നാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ നാം പാസ്റ്റ് ടെൻസ് ആയിട്ടുമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ഓരോ പ്രോനൗണുകളും അതിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന വെർബുകളും അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ വരുന്ന വെർബുകളെയും നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രസൻറ്റ് ടെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ആണ് എന്നായിരിക്കും, അതായത് ഇപ്പോഴുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളത്തിലുള്ള ആ ഒരു സെൻറ്റൻസുകളുടെ അവസാനത്തിൽ ആയിരുന്നു എന്നായിരിക്കും. ഇനി നമുക്ക് ഓരോ പ്രോനൗണുകളും അതിൻ്റെ കൂടെ വരുന്ന വെർബുകളും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഐ. ഐ എന്നതിൻ്റെ കൂടെ പ്രസൻറ്റിൽ ആമും അതുപോലെ തന്നെ പാസ്റ്റിൽ വാസും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പ്രൊനൗൺ വി. വി എന്നതിൻ്റെ കൂടെ പ്രസൻറ്റിൽ ആറും അതുപോലെ തന്നെ പാസ്റ്റിൽ വേറും ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ യു. യു എന്നതിൻ്റെ കൂടെ ആർ അതുപോലെ തന്നെ വെയർ. ദെൻ ഹി. ഹി എന്നതിൻ്റെ കൂടെ ഹി സിംഗുലറാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ കൂടെ ഈസ് അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ വാസ്. ദെൻ ഷി. ഷി എന്നതിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസിൽ ഈസ്. ദെൻ പാസ്റ്റ് ടെൻസിൽ വാസ്. ദെൻ ഇറ്റ്.
ഇറ്റ് എന്നതിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസിൽ ഈസ്, ദെൻ പാസ്റ്റ് ടെൻസിൽ വോസ്, ദെൻ അവസാനമായിട്ട് ദേ. ദേ എന്നതിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസിൽ ആർ, പാസ്റ്റ് ടെൻസിൽ വേർ. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലും ഇതിനു മുമ്പെയുള്ള നമ്മുടെ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിലുമായിട്ട് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു ചാറ്റ് നന്നായിട്ട് മനസ്സിലാക്കുകയും നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിർബന്ധമായിട്ടും എഴുതുകയും ചെയ്യുക. സംശയമുള്ള സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന തരത്തിലാണ് ഈ ഒരു ചാറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് ഇവയുടെ അടിസ്ഥാനത്തിൽ ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. മലയാളത്തിലുള്ള സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതുന്നതിനെക്കുറിച്ച് പഠിക്കാം. നമുക്കറിയാം മലയാളത്തിലുള്ള ഒരു സെൻറ്റൻസ് നാം ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ സബ്ജക്റ്റാണ് എഴുതുക, പിന്നീട് വെർബാണ് എഴുതുക. സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ചാണോ അതല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നാം പറയുന്നത്, അതാണ് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ്. ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും നാം മനസ്സിലാക്കേണ്ടത് മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിലെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യം തന്നെയായിരിക്കും ഇംഗ്ലീഷിലും സബ്ജക്റ്റായിട്ട് വരുന്നത്. ദ നെക്സ്റ്റ് വേർബ്, മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിലെ ഏറ്റവും അവസാനത്തിൽ നോക്കുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസിൽ നാം ഉപയോഗിക്കേണ്ട വേർബ് ഏതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇവിടെ നാം ഉപയോഗിക്കുന്ന വേർബുകളാണ് ആം, ഈസ്, ആർ, വാസ്, വെയർ. അതായത് മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിൽ അവസാനത്തിൽ ആണ് എന്നാണെങ്കിൽ അവിടെ നാം ഉപയോഗിക്കുന്ന വേർബുകളാണ് ആം, ഈസ്, ആർ. വെയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉപയോഗിക്കുക. അതുപോലെ തന്നെ മലയാളത്തിൽ നാം ഉദ്ദേശിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനത്തിൽ ആയിരുന്നു എന്നാണെങ്കിൽ ആ ഒരു സെൻറ്റൻസുകളിൽ നാം ഉപയോഗിക്കുന്ന വേർബുകളാണ് വാസ്, അതല്ലെങ്കിൽ വെയർ. ഓക്കെ ഇനി നമുക്ക് ഉദാഹരണത്തിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ്, ഞാൻ സന്തോഷവാനാണ്. ഓക്കെ ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? ഞാൻ, ഐ. ദെൻ വേർബ് ഏതാണ്? ഈ ഒരു സെൻറ്റൻസിൽ അവസാനത്തിൽ വന്നിട്ടുള്ളത് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം ആണ് എന്ന് വരികയാണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന വേർബ് ആം, ഈസ്, ആർ. വെയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ദെൻ ഐ എന്നതിൻ്റെ കൂടെ വരുന്ന വേർബ് ആം ആയിരിക്കും. ദെൻ ആം, ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, അവൻ ദുഃഖിതനാണ്. ഓക്കെ ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? അവൻ, ഹീ. ദെൻ വേർബ് ഏതാണ്? നമുക്കറിയാം ഈ ഒരു സെൻറ്റൻസിൽ അവസാനത്തിൽ വന്നിട്ടുള്ളത് ആണ് എന്നുള്ളതാണ്. ഓക്കെ അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വേർബുകൾ ആം, ഈസ്, ആർ, ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഹീ എന്നതിൻ്റെ കൂടെ വേർബായിട്ട് വരുന്നത് ഈസ് ആയിരിക്കും. ഹി ഈസ്, ഹി ഈസ് സാഡ്, അവൻ ദുഃഖിതനാണ്. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അവൾക്ക് വിശപ്പാണ്. ഓക്കെ ഇവിടെയുള്ള സബ്ജക്റ്റ് ഏതാണ്? അവൾ, അവൾ എന്നതിന് ഷീ. ദൻ വേർബ് ഏതാണ്? ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഷീ എന്നതിൻ്റെ കൂടെ ഈസ്. ഷി ഈസ്, ഷി ഈസ് ഹംഗ്രി, അവൾക്ക് വിശപ്പാണ്. നെക്സ്റ്റ് സെൻറ്റൻസ്, അവൻ രോഗിയായിരുന്നു. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് അവൻ, ഹീ. ദൻ വേർബ് ആയിരുന്നു. ആയിരുന്നു എന്നാണെങ്കിൽ അവിടെ വരുന്ന വേർബുകളാണ് ഓസ്, അതല്ലെങ്കിൽ വെയർ. ദൻ ഹീ എന്നതിൻ്റെ കൂടെ വരുന്നത് വാസ് ആയിരിക്കും. ഹി വാസ് സിക്ക്, അവൻ രോഗിയായിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, എനിക്ക് വിശപ്പായിരുന്നു. സബ്ജക്റ്റായിട്ട് വരുന്നത് എനിക്ക്, ഐ. ദൻ വേർബായിട്ട് വരുന്നത് ആയിരുന്നു, വാസ്. ഐ വാസ് ഹംഗ്രി, എനിക്ക് വിശപ്പായിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് എൻ്റെ അച്ഛൻ, മൈ ഫാദർ. ദൻ വേർബായിട്ട് വരുന്നത് ആയിരുന്നു. ദെൻ ആയിരുന്നു എന്നാണെങ്കിൽ വരുന്ന വേർബുകളാണ് വാസ്, അതല്ലെങ്കിൽ വെയർ. ഇവിടെ സബ്ജക്റ്റ് എൻ്റെ അച്ഛൻ, മൈ ഫാദർ എന്നുള്ളത് ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന വേർബ് വാസ് ആയിരിക്കും. മൈ ഫാദർ വാസ്, മൈ ഫാദർ വാസ് എ ടീച്ചർ, എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, എൻ്റെ അച്ഛൻ എന്നുള്ളത് ഒരാളാണ്, അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ വാസ് ഉപയോഗിക്കുന്നത്. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, നീ ഇന്നലെ സ്കൂളിലായിരുന്നു. ഓക്കെ ഇവിടെ സബ്ജക്റ്റ് നീ, യു. ദെൻ വേർബായിട്ട് വരുന്നത് ആയിരുന്നു. യു എന്നതിൻ്റെ കൂടെ വെയർ, യു വെയർ. യു വെയർ അറ്റ് സ്കൂൾ, നീ ഇന്നലെ സ്കൂളിലായിരുന്നു. യു വെയർ അറ്റ് സ്കൂൾ യെസ്റ്റർഡേ, നീ ഇന്നലെ സ്കൂളിൽ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, അവർ ഇന്നലെ വീട്ടിലായിരുന്നു. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് അവർ, ദേ.
ദെൻ വെർബായിട്ട് വരുന്നത് ആയിരുന്നു. ദേ എന്നതിൻ്റെ കൂടെ ആയിരുന്നു എന്നാണെങ്കിൽ ദേ വേർ. ദേ വേർ അറ്റ് ഹോം, അവർ ഇന്നലെ വീട്ടിലായിരുന്നു. ദേ വേർ അറ്റ് ഹോം യെസ്റ്റർഡേ, അവർ ഇന്നലെ വീട്ടിലായിരുന്നു. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, നിങ്ങൾ ലേറ്റ് ആണ്. സബ്ജക്റ്റായിട്ട് വരുന്നത് യു, ദെൻ വേർബായിട്ട് വരുന്നത് ആണ്. യു എന്നതിൻ്റെ കൂടെ ആർ. യു ആർ ലേറ്റ്, നിങ്ങൾ ലേറ്റ് ആണ്. നമുക്കറിയാം യു എന്നതിൻ്റെ കൂടെ ഒരാളാണെങ്കിലും ഒന്നിലധികം ആളുകളുണ്ടെങ്കിലും യു എന്നതിനെ എപ്പോഴും ഒന്നിലധികമായിട്ടാണ് പരിഗണിക്കാറുള്ളത്. അതുകൊണ്ടാണ് യു എന്നതിൻ്റെ കൂടെ ഇവിടെ ആർ വന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ്, അവൾ ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയാണ്. സബ്ജക്റ്റായിട്ട് വരുന്നത് അവൾ, ഷീ, ദെൻ വേർബായിട്ട് വരുന്നത് ആണ്. ഷീ എന്നതിൻ്റെ കൂടെ ഈസ്, ഷി ഈസ്. ഷീ ഈസ് എൻ ഇംഗ്ലീഷ് ഗേൾ, അവൾ ഒരു ഇംഗ്ലീഷ് പെൺകുട്ടിയാണ്. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അവൻ സ്കൂളിലായിരുന്നു. സബ്ജക്റ്റ് അവൻ, ഹി, ദൻ വേർബ് ആയിരുന്നു, വാസ്. ഹി വാസ് അറ്റ് സ്കൂൾ, അവൻ സ്കൂളിൽ ആയിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, രാഹുൽ എൻ്റെ സുഹൃത്തായിരുന്നു. സബ്ജക്റ്റ് രാഹുൽ, ദെൻ വേർബ് ആയിരുന്നു. രാഹുൽ എന്നത് ഒരാളായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്നത് വാസ്. രാഹുൽ വാസ്, രാഹുൽ വാസ് മൈ ഫ്രണ്ട്, രാഹുൽ എൻ്റെ സുഹൃത്തായിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, രാഹുലിൻ്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു. സബ്ജക്റ്റായിട്ട് വരുന്നത് രാഹുലിൻ്റെ അച്ഛൻ, രാഹുൽസ് ഫാദർ, ദെൻ വേർബ് ആയിരുന്നു. രാഹുലിൻ്റെ ഫാദർ, അതായത് രാഹുലിൻ്റെ അച്ഛൻ എന്നത് ഒരാളാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന വേർബ് വാസ് ആയിരിക്കും. രാഹുൽസ് ഫാദർ വാസ് എ ഡ്രൈവർ, രാഹുലിൻ്റെ അച്ഛൻ ഒരു ഡ്രൈവറായിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അവൻ ഒരു ധനികനായിരുന്നു. സബ്ജക്റ്റായിട്ട് വരുന്നത് അവൻ, ഹി, ദെൻ വേർബായിട്ട് വരുന്നത് ആയിരുന്നു. ഹി എന്നതിൻ്റെ കൂടെ വാസ്. ഹി വാസ് എ റിച്ച് മാൻ, അവൻ ഒരു ധനികനായിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അവൾ ഒരു ഗായികയാണ്. സബ്ജക്റ്റായിട്ട് വരുന്നത് അവൾ, ഷീ, ദെൻ വേർബായിട്ട് വരുന്നത് ആണ്, ഈസ്. ഷീ ഈസ് എ സിംഗർ, അവൾ ഒരു ഗായികയാണ്. ദൻ അവൾ ഒരു നേഴ്സ് ആയിരുന്നു. സബ്ജക്റ്റായിട്ട് വരുന്നത് അവൾ, ഷീ, ദെൻ വേർബായിട്ട് വരുന്നത് ആയിരുന്നു. ഷീ എന്നതിൻ്റെ കൂടെ വാസ്. ഷീ വാസ് എ നേഴ്സ്, അവൾ ഒരു നേഴ്സ് ആയിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, ഞാൻ തയ്യാറാണ്. സബ്ജക്റ്റായിട്ട് വരുന്നത് ഞാൻ, ഐ, വേർബായിട്ട് വരുന്നത് ആണ്, ഐ എന്നതിന് കൂടെ ആം, ഐ ആം. ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് ഞങ്ങൾ, വി, ദെൻ വേർബായിട്ട് വരുന്നത് ആയിരുന്നു. വി എന്നതിൻ്റെ കൂടെ വേർ, വി വേർ. വി വേർ ഫ്രണ്ട്സ്, ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അവളുടെ അമ്മ അധ്യാപികയായിരുന്നു. സബ്ജക്റ്റായിട്ട് വരുന്നത് അവളുടെ അമ്മ, ഹർ മദർ, ദെൻ വേർബായിട്ട് വരുന്നത് ആയിരുന്നു. അവളുടെ അമ്മ എന്നത് ഒരാളായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന വേർബ് വാസ്. ഹർ മദർ വാസ് എ ടീച്ചർ, അവളുടെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് ഞങ്ങൾ, വി, ദെൻ വേർബായിട്ട് വരുന്നത് ആണ്, വി എന്നതിൻ്റെ കൂടെ ആർ, വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അവർ സഹപാഠികളായിരുന്നു. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് അവർ, ദേ, ദെൻ വേർബായിട്ട് വരുന്നത് ആയിരുന്നു. ദേ എന്നതിൻ്റെ കൂടെ വേർ, ദേ വേർ. ദേ വേർ ക്ലാസ്മേറ്റ്സ്, അവർ സഹപാഠികളായിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അദ്ദേഹം ഒരു ഗായകനായിരുന്നു. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് അദ്ദേഹം, ഹി, ദെൻ വേർബായിട്ട് വരുന്നത് ആയിരുന്നു. ഹി എന്നതിൻ്റെ കൂടെ വാസ്. ഹി വാസ് എ സിംഗർ, അദ്ദേഹം ഒരു ഗായകനായിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അവർ ഗായകരായിരുന്നു. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് അവർ, ദേ, ദെൻ വേർബായിട്ട് വരുന്നത് ആയിരുന്നു. ദേ എന്നതിൻ്റെ കൂടെ വേർ, ദേ വേർ സിംഗേഴ്സ്, അവർ ഗായകരായിരുന്നു. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അവൻ്റെ അച്ഛൻ ഒരു അധ്യാപകനാണ്.
സബ്ജക്റ്റായിട്ട് വരുന്നത് അവൻ്റെ അച്ഛൻ, ഹിസ് ഫാദർ. ദെൻ വേർബായിട്ട് വരുന്നത് ആണ്. ഓക്കെ, അവൻ്റെ അച്ഛൻ എന്നുള്ളത് ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വേർബായിട്ട് വരുന്നത് ഈസ്. ഹിസ് ഫാദർ ഈസ്, ഹിസ് ഫാദർ ഈസ് എ ടീച്ചർ, അവൻ്റെ അച്ഛൻ ഒരു അധ്യാപകനാണ്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, അവരുടെ വീട് മനോഹരമാണ്. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് അവരുടെ വീട്, ദെയർ ഹൗസ്. വേർബായിട്ട് വരുന്നത് ആണ്. ഓക്കെ, ദെയർ ഹൗസ് എന്നാൽ അവരുടെ വീട്. നമുക്കറിയാം അവരുടെ വീട് ഒന്നായതുകൊണ്ട് തന്നെ വേർബായിട്ട് വരുന്നത് ഈസ്. അതായത് അവരുടെ വീട് എന്നുള്ളത് ഒന്നാണ്, അപ്പോൾ സബ്ജക്റ്റ് ഒന്നാണ്. ദെയർ ഹൗസ് ഈസ് ബ്യൂട്ടിഫുൾ, അവരുടെ വീട് മനോഹരമാണ്. ഇവിടെ ഒരു പക്ഷേ സംശയം ഉണ്ടായേക്കാം, അവരുടെ എന്നുള്ളത് ഒന്നിലധികമല്ലേ എന്നുള്ളത്. ഇവിടെ അവരുടെ വീടാണ് ഉദ്ദേശിക്കുന്നത്, വീട് ഒന്നാണ്. ഓക്കെ, അവരുടെ വീട് ഒന്നാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ സബ്ജക്റ്റും സിംഗുലർ, അതായത് ഒന്നാണ്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, ഞങ്ങളുടെ വീട് വലുതാണ്. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് ഞങ്ങളുടെ വീട്, അവർ ഹൗസ്. ദെൻ വേർബായിട്ട് വരുന്നത് ആണ്. ദെൻ ഇവിടെ സബ്ജക്റ്റ് സിംഗുലറാണോ പ്ലൂരലാണോ? ഞങ്ങളുടെ വീട്. ഓക്കെ, ഇവിടെ ഞങ്ങളുടെ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ വീടാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ വീട് ഒന്നാണ്, അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് സിംഗുലറാണ്. അവർ ഹൗസ് ഈസ് ബിഗ്, ഞങ്ങളുടെ വീട് വലുതാണ്. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, അവൻ്റെ രക്ഷിതാക്കൾ അധ്യാപകരാണ്. ഇവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത് അവൻ്റെ രക്ഷിതാക്കൾ, ഹിസ് പാരൻസ്. ദെൻ വേർബായിട്ട് വരുന്നത് ആണ്. ദെൻ ഇവിടെയുള്ള സബ്ജക്റ്റ് സിംഗുലറാണോ അതല്ലെങ്കിൽ പ്ലൂരലാണോ, ഒന്നാണോ ഒന്നിലധികമാണോ? അവൻ്റെ രക്ഷിതാക്കൾ, അവൻ്റെ രക്ഷിതാക്കൾ എന്നാൽ നമുക്കറിയാം ഒന്നിലധികം ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് പ്ലൂരലാണ്. അപ്പോൾ ഹിസ് പാരൻസ് ആർ, ഹിസ് പാരൻസ് ആർ ടീച്ചേഴ്സ്, അവൻ്റെ രക്ഷിതാക്കൾ അധ്യാപകരാണ്. ഇവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിൽ നാം ഒരു സെൻറ്റൻസ് എഴുതുന്നതിൻ്റെ രൂപം സബ്ജക്റ്റ് പ്ലസ് വെർബാണ്, അതായത് സബ്ജക്റ്റ് എഴുതിയതിന് ശേഷം വെർബ് എഴുതുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് ഒന്നാണോ ഒന്നിലധികമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടായിരിക്കണം.